പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം ഓരോ മൂലകത്തിൻ്റെയും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അതായത് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിച്ചു നമുക്ക് കുറച്ചും കൂടി മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം ഫസ്റ്റ് മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസമാണ് എഴുതാൻ പോകുന്നത് മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ പന്ത്രണ്ടാണ് അപ്പോൾ നമ്മളങ്ങനെ ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അങ്ങനെ ചെയ്ത വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ഇനി ഫോസ്ഫറസിൻ്റെ ആറ്റോമിക് നമ്പർ പതിനഞ്ചാണ് അപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം ചെയ്തത് വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി ത്രീ ഇനി സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ പതിനൊന്നാണ് അപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് വൺ ഇനി ആർഗണിൻ്റെ ആറ്റോമിക് നമ്പർ പതിനെട്ടാണ് വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഇനി ശ്രദ്ധിക്കുക രണ്ട് മൂലകമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ക്രോമിയോ കോപ്പറും രണ്ടിനൊരു പ്രത്യേകതയുണ്ട് എന്താ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ മനസ്സിലാകും അതിന് ഇലക്ട്രോൺ വിന്യാസം ശരിക്കിന് എഴുതുമ്പോൾ എങ്ങനെയാണ് ശരിക്കും എഴുതേണ്ടത് വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി ഫോർ ഫോർ എസ് ടു എന്നാണ് എഴുതേണ്ടത് എന്നാൽ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി ഫൈവ് ഫോർ എസ് വൺ ഡീല് ഫൈവ് വന്നു അല്ലേ എസ്സിൽ ഒന്നും ആയി ചുരുങ്ങി എന്താണ് അവിടെ സംഭവിച്ചത് ഇവിടെ സ്ഥിരത കൈവരിക്കുക എന്ന് പറയും പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായോ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് ഡീല് ഫൈവ് കൊടുത്തെന്നുള്ളതാണ് അതായത് വൺ നസ് ടു അവിടെ പരമാവധി ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാവുന്ന എന്ന് പറഞ്ഞാൽ രണ്ടാണ് അപ്പോൾ എസ് എസ് എന്നുള്ളത് പൂർണ്ണത കൈവരിച്ചതാണ് സ്ഥിരത കൈവരിച്ചതാണ് അതുപോലെ പിയിലുവാണെങ്കിൽ ആറെണ്ണം ഉണ്ട് ആറെണ്ണം ഫുള്ളായിട്ടുണ്ട് അപ്പോൾ അതിലും സ്ഥിരത കൈവരിച്ചാണ് എന്നാൽ ഡിയിലെത്തുമ്പോൾ അവിടെ പത്തു നിന്ന് ഇതല്ലത് അറ്റ നമ്പർ നമുക്കില്ലല്ലോ അപ്പോൾ അതിനെ പകുതിയാക്കുക പകുതി സ്ഥിരത കൈവരിച്ചതാക്കാൻ വേണ്ടിയിട്ടാണ് നാലുള്ളത് അഞ്ചാക്കി കുറച്ചത് നാലുള്ളത് അഞ്ചാക്കി അഞ്ചാക്കിയത് അപ്പോൾ നമ്മൾ എസ്ലെന്താകും ഒന്നാകും പകുതി സ്ഥിരത കൈവരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഡീല് ഫൈവ് ക്രോമിയത്തിൻ്റെ കേസിൽ മാത്രമാണ് ഉള്ളത് ഡീല് ഫൈവ് പകുതി സ്ഥിരതയായി വരിക ഇനി അതേ സംഭവം തന്നെയാണ് കോപ്പറിലും വരുന്നത് ആറ്റോമിക് നമ്പർ ട്വൻറ്റി നയൻ ആണ് ഇരുപത്തി ഒമ്പതാണ് ആറ്റോമിക് നമ്പർ അപ്പോൾ ശരിക്കും എഴുതുമ്പോൾ അങ്ങനെ എഴുതേണ്ടത് ശരിക്കും എഴുതാണെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് വിന്യാസം സാധാപോലെ എഴുതുകയാണെങ്കിൽ വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി നയൺ ഫോർ എസ് ടു ആണ് എഴുതേണ്ടത് എന്നാൽ അതിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം അങ്ങനെയല്ല എഴുതേണ്ടത് എന്താണ് നമുക്കിതിനെ ത്രീ ഡി നയൻ ആണല്ലോ അപ്പോൾ പൂർണ്ണ സ്ഥിരത കൈവരിച്ച ഒരു ഇലക്ട്രോൺ വിന്യാസമാക്കി മാറ്റാൻ കഴിയും എങ്ങനെ വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി ടെൻ എന്നാക്കി മറസ് വൺ എന്നാക്കി മാറ്റാൻ കഴിയും ഇപ്പോൾ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി വെക്കണം അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ചെയ്തപ്പോൾ ശ്രദ്ധിക്കണം ഡിയിൽ ഫൈവും എസ്സിൽ ആണ് വരിക കോപ്പറിൻ്റെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഡിയിലോ ടെണ്ണും എസ്സിലു ആണ് വരിക ഈ രണ്ട് മൂലകത്തിൻ്റെ മാത്രം പ്രത്യേകതയാണിത് അത് രണ്ടും ശരിക്കും മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഡി സബ്ഷെല്ലിന് പരമാവധി പത്ത് ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുവാൻ കഴിയും ഈ സബ്ഷെൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതായ ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയവയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ഫോർ എസ് ടു ഡി നയൻ എസ് ടു ഇലക്ട്രോൺ ക്രമീകരണം വരേണ്ട ആറ്റങ്ങളിൽ ഇലക്ട്രോൺ പൂരണത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ ഇവരെ പറഞ്ഞത് അപ്പോൾ ക്രോമിയോയും കോപ്പറും എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി സിങ്കിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം വൺ എസ് ടു 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 എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി ടെൻ ഫോർ എസ് ടു മുപ്പതായില്ലേ ഇനി റിസഡൻ ടു പ്ലസ് ആണെങ്കിലോ എന്താ ടു പ്ലസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോൺ വിട്ട് കൊടുക്കുകയാണ് അല്ലേ രണ്ട് ഇലക്ട്രോൺ വിട്ട് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് രണ്ട് ഇലക്ട്രോൺ പോകും അപ്പോൾ അങ്ങനെ ഇതാണ് വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി ടെൻ ഫോർ എസ് ടു എന്നുള്ളത് അതിൽ രണ്ട് ഇലക്ട്രോൺ പോയാൽ പിന്നെ അവിടെ ചെല്ലുണ്ടാവില്ലല്ലോ ഇനി നമുക്ക് മാഗനീസിൻ്റെ നോക്കാം മാഗനീസിൻ്റെ ആറ്റോമിക് നമ്പർ ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി ഫൈവ് ഫോറസ്റ്റ് ടു ആണ് ഇനി മാഗനീസ് രണ്ട് ഇലക്ട്രോൺ വിട്ട് കൊടുക്കുകയാണെങ്കിലോ അവസാനത്തെ ഷെല്ല് ഒഴിവാകും രണ്ടെണ്ണം അവിടെ ഒഴിവാകും അപ്പോൾ ഫോറസ്റ്റ് ടു ഏതെന്റ് ആവശ്യം ഉണ്ടാകും ഇലക്ട്രെണ്ണം പോയാൽ ഇനി മൂന്ന് ഇലക്ട്രോൺ വിട്ട് കൊടുക്കുകയാണെങ്കിലോ രണ്ടെണ്ണം അതിൽ നിന്നും പോകും ഡിയിൽ നിന്നും ഒന്നും പോകും അപ്പോൾ ത്രീ ഡി ഫോർ ആകും ലാസ്റ്റ് ഇനി നാലിന് വിട്ട് കൊടുക്കുകയാണെങ്കിലോ ത്രീ ഡി ത്രീ ആവും ഇനി എണ്ണം വിട്ട് കൊടുക്കുകയാണെങ്കിലോ മാങ്ങനെ സേ ഇലക്ട്രോൺ വിട്ട് കൊടുക്കുകയാണെങ്കിൽ അവസാനത്തെ ഫോറസ്റ്റും ത്രീ ഡി ഫൈവും അവിടുന്ന് കളയേണ്ടി വരും എങ്ങനെയാണ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺ വിന്യാസം എഴുതേണ്ടത് എത്ര ആണ് വിട്ട് കൊടുക്കുന്നത് അത് ഇതിൽ ഇവിടുത്തെ ഇതിൽ നിന്നും ഇലക്ട്രോണിക് വിന്യാസത്തിൽ നിന്നും കുറക്കുക കുറച്ച് എഴുതുക ഇനി നമ്മൾ പിരിയോഡ് ടേബിൾ കണ്ടിട്ടുണ്ടാവും ഒട്ടിലൊമ്പലൊക്കെ കൃത്യമായിട്ട് പഠിച്ചതാണ് പിരീഡ് ടേബിളിനെ കുറച്ച് നാല് ബ്ലോക്കുകളാണുള്ളത് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് ഇതിൽ നമുക്ക് ഈ മൂന്ന് ബ്ലോക്കേ പഠിക്കാനുള്ളൂ എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് ഇത് പഠിക്കാൻ ഇത് മൂന്നിൻ്റെ ആവശ്യമുള്ളു എഫ് ബ്ലോക്കിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പോൾ അല്ല അപ്പോൾ എസ് ബ്ലോക്കിൽ ബ്ലോക്കിലേതൊക്കെ ഗ്രൂപ്പാണ് ഉൾപ്പെടുന്നത് ഒന്നും രണ്ടും ഗ്രൂപ്പല്ലേ പി ബ്ലോക്കിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ബ്ലോ ഗ്രൂപ്പുകൾ ഡി ബ്ലോക്കിലാകട്ടെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഗ്രൂപ്പുകളാണ് ഉൾപ്പെടുന്നത് ഇനി ശ്രദ്ധിക്കുക കുറച്ച് ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൽ നിന്നും ഗ്രൂപ്പും പിരീഡും കണ്ടുപിടിക്കുക ബ്ലോക്കും ഗ്രൂപ്പും പിരീഡും എങ്ങനെയാണ് കണ്ടുപിടിക്കുക ബ്ലോക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് ഏതാണ് പി ബ്ലോക്ക് ആണ് അത് നാല് ഗ്രൂപ്പാണ് ഉള്ളത് എസ് പി ഡി എഫ് ഇതിൽ അവസാനം വരുന്നത് ഏതാണ് പി ആണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഡി ആയിരിക്കും ഏതാണ് നോക്കുക ഏറ്റവും എസ് എസ് പി ഡി എഫ് അങ്ങനെ ക്രമത്തിൽ നോക്കുക എസ് കഴിഞ്ഞാൽ പി ഉണ്ടോ നോക്കുക പി ഉണ്ടെങ്കിൽ അത് പി ഗ്രൂപ്പ് പി ബ്ലോക്കാണ് അതിന് മുമ്പ് ഡി ഉണ്ടെന്ന് നോക്കുക ഡി ഉണ്ടെങ്കിൽ ഡി ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ അവിടെ ഏതാണ് പി ബ്ലോക്ക് ആണ് അല്ലേ പി ആണ് അവസാനം വന്നിട്ടുള്ളത് ഇനി ഗ്രൂപ്പ് പി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് ഏത് മുതൽ ഏത് വരെയാണ് മൂന്ന് മുതൽ നമ്മൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ഡി ബ്ലോക്ക് അല്ലേ പി ബ്ലോക്ക് ഏതാണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയാണ് എസ് ബ്ലോക്ക് ഒന്നും രണ്ടും ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് പി ബ്ലോക്കാണ് ആണ് പി ബ്ലോക്ക് ഏതാണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയാണ് അല്ലേ പി ബ്ലോക്ക് അപ്പോൾ എങ്ങനെയാണത് കണ്ടെത്തുക നമുക്ക് ആ ത്രീയിൽ വരേണ്ടത് രണ്ടും കൂട്ടാം ത തൊട്ടടുത്ത് വരുന്ന രണ്ടും മൂന്ന് കൂട്ട രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് കൂട്ടും അതിൻ്റെ കൂടെ പത്ത് കൂട്ടണം പി ബ്ലോക്ക് ആകുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പത്ത് കൂട്ടണം രണ്ടിൻ്റെയും കൂടെ പത്ത് കൂട്ടേണ്ടതുണ്ട് രണ്ടേ പ്ലസ് മൂന്നേ പ്ലസ് പത്ത് അപ്പോൾ ഗ്രൂപ്പ് എത്രയാണ് പതിനഞ്ചാമത്തെ ഗ്രൂപ്പാണ് വരുന്നത് പീരീഡ് ഏതാ മൂന്നാമത്തെ പീരീഡാണ് ത്രീ പി ത്രീ ആണല്ലോ മൂന്നാമത്തെ വലുതാതാണ് വരുന്നത് നോക്കാം അപ്പോൾ മൂന്നാമത്തെ പീരീഡാണ് അപ്പോൾ മൂന്നാമത്തെ പീരീഡ് പതിനഞ്ചാമത്തെ ഗ്രൂപ്പിലാതെ വരുന്നത് ഫോസ്ഫറസ് ആയിപ്പ് അല്ലേ അപ്പോൾ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഗ്രൂപ്പും ബ്ലോക്കും ഗ്രൂപ്പും പീരീഡും മാത്രം നോക്കിയാൽ മതി ഇനി അടുത്തു നോക്കുക വൺ എസ് ടു ടു എസ് ടു പി സിക്സ് ത്രീ എസ് വൺ ഏതാ ബ്ലോക്ക് എസ് ബ്ലോക്ക് ആണ് എസ് ബ്ലോക്ക് ആവുമ്പോൾ പത്ത് കൂട്ടേണ്ട ആവശ്യമുണ്ടോ പത്ത് കൂട്ടേണ്ട ആവശ്യമില്ല ഇപ്പം ഗ്രൂപ്പ് ഏതാ ഗ്രൂപ്പ് ഒന്നാമത്തെ ഗ്രൂപ്പാണ് പീരീഡ് ഏതാണ് മൂന്നാമത്തെ പീരീഡാണ് പീരീഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ താഴെ അങ്ങനെ നേരെ നേരെ ഉള്ളതാണ് പീരീഡ് ഡോ ഗ്രൂപ്പ് എന്നാൽ താഴേക്ക് താഴേക്ക് ഇനി അടുത്ത് നോക്കുക വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സി ത്രീ ഡി ടെൻ ഫോർ എസ് ടു ഇവിടെ ഏതാ ബ്ലോക്ക് ഡി ബ്ലോക്ക് ആണല്ലേ ഡി ബ്ലോക്ക് പത്ത് കൂടേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നാൽ തൊട്ടടുത്തല്ല അത് കൂട്ടണം പത്ത് പ്ലസ് രണ്ട് ഇപ്പോൾ ഗ്രൂപ്പ് ഏതാണ് പന്ത്രണ്ട് പിരീഡ് ഏതാ ഏറ്റവും കൂടുതൽ സംഖ്യ ഏതാണ് നാല് അല്ലേ പിന്നെ അടുത്ത് നോക്കാം വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഇതിൽ ഏതാ ബ്ലോക്ക് പി ബ്ലോക്കാണ് പി ബ്ലോക്കാണ് ആകുമ്പോൾ പ്രത്യേകം എന്താണ് പത്ത് കൂട്ടണം അല്ലേ അടുത്തുള്ളതിൻ്റെ കൂടെ പത്ത് കൂട്ടണം അപ്പം രണ്ടേ പ്ലസ് ആറേ പ്ലസ് പത്ത് പതിനെട്ട് അപ്പം അതിൻ്റെ ഗ്രൂപ്പ് പതിനെട്ടാമത്തെ ഗ്രൂപ്പാണ് പിരീഡ് ത്രീ അപ്പം ഇത്രയേ ഉള്ളൂ ബ്ലോക്കും പിരീഡും ഗ്രൂപ്പും കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും ഇലക്ട്രോണിക് വിന്യാസം കിട്ടിയാൽ സിമ്പിളായിട്ട് ബ്ലോക്കും ഗ്രൂപ്പും പെരീടും കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഇനി ഗ്രൂപ്പ് നമ്പർ ബാലൻസ് ഇലക്ട്രോൺ ബാലൻസി എന്നെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ ഗ്രൂപ്പിൽ ബാലൻസ് ഇലക്ട്രോൺ ഒന്നാണ് ബാലൻസി ഒന്നാണ് രണ്ടാമത്തെ ഗ്രൂപ്പിലും ബാലൻസ് ഇലക്ട്രോൺ രണ്ടാണ് ബാലൻസി രണ്ടാണ് രണ്ടെണ്ണം വിട്ടുകൊടുക്കും പതിമൂന്നാമത്തെ ഗ്രൂപ്പിലും ബാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ബാഹ്യതമ്മശലി എത്ര ഇലക്ട്രോൺ ഉണ്ട് അതാണ് മൂന്നെണ്ണം ഉണ്ട് കൊടുക്കാൻ പറ്റുന്ന ഇലക്ട്രോണിക് എണ്ണം മൂന്നാണ് പതിനാലാമത്തെ ഗ്രൂപ്പിൽ നാല് വാലൻസ് ഇലക്ട്രോണാണല്ലോ അത് കൊടുക്കാൻ പറ്റുന്ന ഇലക്ട്രോണിക് എണ്ണം നാല് തന്നെയാണ് എന്നാൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ടിൽ വ്യത്യാസമുണ്ട് അപ്പോൾ കൊടുക്കുന്നില്ല അവ ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് പതിനഞ്ചാമത്തെ ഗ്രൂപ്പിലുള്ള ഇലക്ട്രോണുകളുടെ ബാഹ്യത ബാഹ്യതമ ബാഹ്യതമശല്യിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം അഞ്ചാണ് മൂന്നെണ്ണം സ്വീകരിക്കും അങ്ങനെ എട്ടാകും അല്ലേ എട്ടെണ്ണാണല്ലോ വേണ്ടത് ബാഹ്യതമശല്യൽ എട്ടെണ്ണമാണ് വേണ്ടത് പതിനാറിൽ പതിനാറാമത്തെ ഗ്രൂപ്പിൽ ആറ് ബാലൻസ് ഇലക്ട്രോണാണുള്ളത് രണ്ടെണ്ണം സ്വീകരിക്കും പതിനേഴിൽ ഏഴ് വാലൻസ് ഇലക്ട്രോണാണ് ഉള്ളത് ബാതമശല്യൽ ഏഴ് ഇലക്ട്രോണാണുള്ളത് ഒന്ന് സ്വീകരിക്കും പതിനെട്ടിൽ എ ിൽ എട്ട് ഇലക്ട്രോണാണ് ഉള്ളത് അത് പിന്നെ അതിനു പിന്നെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അവിടെ പൂജ്യമാണ് ഇനി കുറച്ച് ചോദ്യമുണ്ട് അതിന്റെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ ഒരു ഇലക്ട്രോൺ വിന്യാസം ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ടുണ്ട് എ എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ടുണ്ട് അതിന്റെ ആറ്റോമിക് നമ്പർ എഴുതാനാണ് ഇവിടെ എ ടു പ്ലസ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇതിൽ നിന്നും എ എന്ന മൂലകത്തിന്റെ ആറ്റോൺ നമ്പർ എഴുതാനാണ് എങ്ങനെയാണ് എഴുതുക വൺ എസ് ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി നയൺ അല്ലേ പത്രണ്ട് രണ്ടേ പ്ലസ് രണ്ടേ പ്ലസ് ആറ് പ്ലസ് രണ്ടേ പ്ലസ് ആറ് പ്ലസ് നയൺ ഇരുപത്തി ഏഴ് ഉണ്ട് അത് എ ടു പ്ലസ്സിൻ്റെ ആണ് അപ്പോൾ രണ്ടെണ്ണം വിട്ട് കൊടുത്തേക്കാണ് അപ്പോൾ എൻ്റെ ഇലക്ട്രോണിക് എണ്ണം എത്ര ആയിരിക്കും ഇരുപത്തി ഏഴ് പ്ലസ് രണ്ട് സമം ഇരുപത്തി ഒമ്പതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഇലക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക ഇലക്ട്രോണിക് വിന്യാസം തന്നെ ചെയ്ത വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി ടെൻ ഫോർ എസ് വൺ ത്രീ ഡി ടെൻ ഫോർ എസ് വൺ അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചല്ലോ അപ്പോൾ അത് ഏതാണ് മൂലക ഏതാണ് കോപ്പറാണ് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്